ഇന്നലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണം വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ. അതിൽ സൈനികർക്ക് പരിക്ക് പറ്റിയിരുന്നു. എന്തായാലും പ്രാദേശിക രാഷ്ട്രീയ റൈഫിൾസ് ഉൾപ്പെടെ ആ പ്രദേശത്ത് ഭീകരർക്കായി തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണല്ലോ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഈ മാസം 25-ന് 6-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണ് പൂഞ്ച് എന്നുള്ളതാണ്. ആ സംയുക്ത സേനയുടെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? ലക്ഷ്മി, ജമ്മുകാശ്മീരിൽ സുരൻകോട്ട് മേഖലയിലാണ് വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇന്നലെ ഭീകരരുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു വരിച്ചു എന്ന ദുഃഖവാർത്ത ഇന്നലെ രാത്രി തന്നെ പുറത്തു വന്നിരുന്നു. ഈ അപകടത്തിൽ 5 പേർക്കാണ് ആകെ പരിക്കേറ്റത്. ഒരു സൈനികന് ജീവൻ നഷ്ടമായി. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മറ്റു 3 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന മെഡിക്കൽ റിപ്പോർട്ട് വ്യോമസേന അധികൃതർ നൽകിയിരുന്നു. അപ്പം കർശനമായ പരിശോധന പൂഞ്ചിൽ ഈ സുരൻകോട്ട് മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും ഒപ്പം CRPF ജമ്മുകാശ്മീർ പോലീസിൻ്റെയും സംയുക്തമായ ഓപ്പറേഷൻ പൂഞ്ച് സെക്ടറിൽ നടക്കുകയാണ്. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വൻ ആയുധശേഖരവുമായി AK-47 തോക്കുകളും ഗ്രനേഡും ഉൾപ്പെടെ വൻ ആയുധശേഖരവുമായാണ് മേഖലയിൽ ഭീകരർ തമ്പടിച്ചിട്ടുള്ളത് എന്ന റിപ്പോർട്ടാണ് സൈന്യത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. ഒപ്പം ഗതാഗതം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. കർശന പരിശോധനകൾ ജമ്മുകാശ്മീർ ഹൈവേയിലും മറ്റ് ഗതാഗത മേഖലകളിലും മറ്റ് റോഡ് മേഖലയിലും സൈന്യവും ഒപ്പം ജമ്മു പോലീസും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂഞ്ചിൽ നിലവിൽ നടക്കുന്ന സംയുക്ത ഓപ്പറേഷൻ്റെ, അതായത് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും ജമ്മു പോലീസും ഒപ്പം CRPFഉം സംയുക്തമായി ഭീകരർക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രത്യേക ഓപ്പറേഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നിരവധി ഭീകരർ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. അത്രയും വലിയ ഭീകരാക്രമണം തന്നെയാണ് വാഹന വ്യൂഹം കടന്നുപോകവേ ഈ വാഹനങ്ങൾക്ക് നേരെ തുടർച്ചയായി ഭീകരർ വെടിയുതിർത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ വ്യോമസേനയുടെ ആ വാഹന വ്യൂഹം സുരക്ഷിത താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ രാത്രി തന്നെ വ്യോമസേന അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷേ ദുഃഖവാർത്ത എന്നുള്ളത് ഈ ഭീകരരുടെ അക്രമത്തിൽ ഒരു വ്യോമസേനയുടെ ഉദ്യോഗസ്ഥന് വീരമൃത്യു വരിക്കേണ്ടി വന്നു. ഒപ്പം ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് എന്നൊരു ഘടകം കൂടി ഈ നിലവിലെ ഘട്ടത്തിലുണ്ട്. അതായത് മുൻപ് ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്കറിയാം വോട്ടെടുപ്പ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലൂടെ അട്ടിമറിച്ച സാഹചര്യങ്ങൾ മുമ്പ് ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അതിൻ്റെ ശതമാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ എത്രയധികം കുറവുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സുരക്ഷാ സേനയും ഒപ്പം കേന്ദ്ര സർക്കാരും നോക്കിക്കാണുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിലുൾപ്പെടെ രാജ്യത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മുൻപ് നമുക്കറിയാം ജമ്മുകാശ്മീരാണെങ്കിലും അസമും മണിപ്പൂരും ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് പശ്ചിമബംഗാളിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്ത് പിടിച്ചെടുക്കലും പരസ്പരം ആക്രമിച്ചോ ഭയാനകമായ ആക്രമണങ്ങൾ സ്ഫോടനങ്ങൾ ഇവയൊന്നുമില്ലാത്ത വോട്ടെടുപ്പ് നമുക്കൊരു 10 വർഷങ്ങൾക്ക് മുൻപ് ആലോചിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ 2019-ലും അവിടെ നിന്ന് 2024-ലേക്ക് 2 ഘട്ട വോട്ടെടുപ്പും പൂർത്തിയാകുമ്പോൾ അക്രമ സംഭവങ്ങൾ വോട്ടെടുപ്പ് വളരെ സുരക്ഷിതമായി വടക്കിഴക്കൻ മേഖലയിലും പശ്ചിമബംഗാളിലും ബീഹാറിലും ഒരു പരിധിവരെ ജമ്മുകാശ്മീരിലും വരെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിജയമായി തന്നെയാണ് കണക്കാക്കുന്നത്. ലക്ഷ്മി ജിഷ്ണുവാണ് രാജ്യ തലസ്ഥാനത്തുനിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.